ഓ, പട്ടാപ്പകൽ ചെറുപ്പക്കാരനെ കുത്തിക്കൊന്നു. പട്ടാപ്പകൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു. നിന്റെ ഒരു പട്ടാപ്പകല് ആശുപത്രിയിൽ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മെനു എന്താ വെച്ചാൽ പറയടാ. ഒരു വിധത്തിൽ ചങ്കിൽവേദനയെന്ന് പറഞ്ഞ് ഇഴിയടുത്തു നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ കിടക്കുന്നത്. അപ്പോഴാ ഇയാൾക്കിടെ ഒരു പട്ടാപ്പകല്. എന്റെ വാസുദംഗ, നീ ആള് പുലിയല്ലേ? എന്തായാലും ആ കൊച്ചിനെ കിട്ടിയല്ലോ ഭാഗ്യം. കേരളം മുഴുവൻ ആ കൊച്ചിന്റെ പുറകെ ഓടി ഒട്ടേ കെട്ടായി. അപ്പോഴാ ഇവിടെ ഒരുത്തൻ കള്ളച്ചങ്കി വേദനയായിട്ട് ആശുപത്രി കിടക്കുന്നു. അവന്റെ ഊണിന്റെ ഒരു മെനു. താൻ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. കുണ്ടള വാങ്ക തട്ടുമ്പോ കേസില് ഈ വാസുഗംഗനിച്ചിട്ട് ക്ഷീണം സംഭവിച്ചു എന്നുള്ള നേരാ. പക്ഷെ അതുകൊണ്ടൊന്നും ഈ വാസുഗംഗൻ തളരില്ല. താൻ ശ്രദ്ധിച്ചോ, ആ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയ വാർത്തക്ക് എന്തു മൈലേജാണോ കിട്ടിയത്? ആ നാട്ടുകാർ മുഴുവൻ ഒറ്റ കെട്ടായി നിന്നിട്ട് ആ കുഞ്ഞിനു വേണ്ടി എന്തൊക്കെ ചെയ്തത്? ആ ഒറ്റ തട്ടിക്കൊണ്ടുപോയത് കൊണ്ട് ആ കൊച്ചിന് കേരളക്കരയുടെ മുഴുവൻ സ്നേഹവും കിട്ടിയില്ലടോ. വാസുഗംഗൻ എന്തായി പറഞ്ഞു വരുന്നത്? എടോ, താൻ ആ ഗ്രൂപ്പിനെ ഒന്ന് ബന്ധപ്പെട്ടിട്ട് എന്നെയും കൂടി ഒന്ന് തട്ടിക്കൊണ്ട് പോവാൻ പറയണം. അങ്ങനെ അതൊരു വലിയ വാർത്തയാവും. ഇപ്പൊ വില്ലനായിട്ട് നിൽക്കുന്ന ഞാൻ പിന്നീട് ഹീറോ ആവണോ? ഹീറോ ആനാട് കൊള്ളാവല്ലോ. ഹലോ, നമുക്ക് നേരിട്ടൊന്ന് കാണണം. ഞങ്ങൾ എത്തി സാർ. എന്താ കാണണം പറഞ്ഞു? ആ പറയാ. ഇവിടെ ഉപാസഗംഗ, ഇവരാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയ ആട്ടി. ഇവരോ? ഇത് കോമാളിയെ പോലെ ഉണ്ടല്ലോ. വി ആർ 100% പ്രൊഫഷണൽ. സമയം കളയാതെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പറ? ആ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയ പോലെ നിങ്ങൾ എന്നെയും തട്ടിക്കൊണ്ട് പോകണം. എടോ, ബാങ്കിലേക്ക് എത്ര രൂപയാണല്ലോ നമ്മൾ തിരിച്ചടയ്ക്കാനുള്ളത്? അത് 65 കോടിയല്ലേ വരുന്നുള്ളൂ. അപ്പോ എന്റെ തലയ്ക്ക് ഒരു 10 കോടി രൂപ പറ. അത് ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊള്ള സങ്കേതത്തിലേക്ക് പോവാം. അവിടെ വെച്ച് ഇതെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് വഴി പ്രചരിപ്പിക്കാം അല്ലേ? വാട്സപ്പിൽ മാത്രം പോരാ, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വേണം. അതെ അതെ അതെ, ഒരിത്തിനും കാണാതെ വരരുത്. അങ്ങനെ എന്റെ പേരിൽ ഒരു സഹതാപ തരംഗം ഉണ്ടാവും, ജനം കാശ് പിടിക്കും. അതിന്റെ 25% ഞാൻ നിങ്ങൾക്ക് പോവാം. നമുക്ക് പോയക്കാം. നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ഈ വാസുഗംഗൻ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് ഇയാളെ ജീവനോടെ വിട്ടു നൽകണമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ പൊട്ടക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിലുള്ള മാവിൻ ചോട്ടിൽ 10 കോടി രൂപ ഉടൻ കൊണ്ടുത്തരണം. അല്ലാത്ത പക്ഷം ഈ പെട്രോൾ കൊണ്ട് നിങ്ങളുടെ നേതാവിനെ കുളിപ്പിച്ച് ഞങ്ങൾ കത്തിക്കും. അതുകൊണ്ട് എല്ലാവരും കൂടി 10 കോടി തിരിച്ച് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഒരു കുഞ്ഞിന് വേണ്ടി കൈകോർത്ത നിങ്ങൾ എന്നെ കൂടി ഒന്ന് രക്ഷിക്കണം. മതി, ഷൂട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് വാട്സപ്പ് വഴി അയക്കാം. എങ്ങനെയുണ്ടായിരുന്നു എന്റെ അഭിനയം? അഭിനയത്തിൽ ഈ വാസുഗംഗൻ ചേട്ടൻ ഒരു ഭരത് ഗോപി അല്ലേ? അല്ലേ സ്വർണമേ, ഞങ്ങളുടെ 25% ഇങ്ങ് തന്നേക്കാമല്ലോ. ആരാ സ്വർണമേ നമ്മുടെ കുളസങ്കേതത്തില്? ആരാ നോക്ക്, വാതിൽ തുറക്ക. നിങ്ങൾ പറഞ്ഞ സാധനം ദേ മാവിന്റെ ചോട്ടിൽ വെച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ വേണ്ട പോലെ കൈകാര്യം ചെയ്താൽ മതി. വാടാ. അല്ല വാസുഗംഗൻ ചേട്ടാ, ഇവന്മാരെ തന്നെ നമ്മളിവിടെ ഉണ്ടെന്ന്. അതെ, ഏതോ നാട്ടുകാരാ. നീ സംഗതി അതിനകത്തോട് പോകും. നല്ല വീട്ടുണ്ടല്ലോ. എന്തായി എന്തായി, കിട്ടിയോ? കിട്ടിയില്ല, ഇപ്പൊ കിട്ടും. താനെന്നോട് പറഞ്ഞ തനിക്ക് വേണ്ടി നാട്ടുകാർ പിരിക്കുന്നല്ലേ? തനിക്ക് വേണ്ടി നാട്ടുകാർ പിരിച്ചു കൊണ്ടെന്നറിയോ? പെട്രോൾ പെട്രോൾ മാത്രമല്ലോ, ഇതിൽ കത്തുമുണ്ടല്ലോ. ഇതെന്നെ പിന്നെ അവനെ കത്തിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉള്ള പെട്രോൾ പോരാ, ഇതുകൂടെ ഉപയോഗിക്കുക. നാട്ടുകാർ ഈ തെണ്ടിയെന്ന് ഞാൻ തന്നെ കത്തിക്കാനേ ഞങ്ങളുടെ കൈവശമുള്ള ഈ പെട്രോൾ പോരാന്ന് തോന്നിയിട്ടേ നാട്ടുകാരെല്ലാം പിരിവെടുത്തേ 20 ലിറ്റർ പെട്രോൾ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. പെട്രോൾ ആണോ അവർ ബാഗിനകത്ത് കൊണ്ടുവന്ന തന്നെ ഒന്ന് ഈ ഭൂമിക്ക് ആവശ്യമില്ലോ. നീ വന്നേട് സ്വർണമേ, മനുഷ്യർ സമയം കളഞ്ഞു. നമുക്കൊരു ചായ കുടിക്കാം, ആ പെട്രോൾ കിട്ടോ. ഒരു കാര്യം പറയട്ടെ, എന്നാലും നമ്മുടെ ഈ നിങ്ങളുടെ നീക്കങ്ങൾ അവരെങ്ങനെ മനസ്സിലാക്കി? അതാ ഞങ്ങളും ആലോചിക്കണേ. ആ ഇനി ഇവിടെ നോക്കുന്നിട്ട് കാര്യമില്ല, വാ സ്വർണമേ. എന്നാലും ആ വീഡിയോ പ്രചരിപ്പിക്കണമെന്നുണ്ട്. ഈ നാട്ടുകാരിത് എങ്ങനെ അറിഞ്ഞില്ല എനിക്ക്. ക്യാമറമാൻ ഓൺ ആപ്പിയോടൊപ്പം റിപ്പോർട്ടർ ജൂബൽ തോമസ്. ഏറ്റവും പുതിയ വാർത്തകൾ ഏറ്റവും വേഗത്തിൽ അറിയാൻ ഉഡായിപ്പ് ചാനൽ. നമുക്ക് പോയക്കാം. നമസ്കാരം, നമ്മൾ ഇനി ആ കൊള്ള സംഗ്രഹത്തിലേക്ക് പുറപ്പെടുകയാണ്. എന്നാലും ആ വീഡിയോ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് ഈ നാട്ടുകാരിത് എങ്ങനെ അറിഞ്ഞെന്ന് എനിക്കൊരു പിടി കൂട്ടാം.
ഞങ്ങൾ എവിടെയും കയറും, എപ്പോഴും കയറും, എന്തിനും കയറും, ആർക്കും ഞങ്ങളെ തടുക്കാൻ കഴിയില്ല. ഞങ്ങളുടെ നിഗൂഢമായ നീക്കം കൊണ്ട് എല്ലാ പദ്ധതികളും പാളിപ്പോയി വാസുഗംഗൻ ചേട്ടൻ വളരെ ക്രിയാത്മകമായ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. വാസുഗംഗൻ ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പെർഫോമൻസ്? ആ വാ, ഈ പെർഫോമൻസ് കൂടെ കണ്ടച്ച് പോയാ മതി. അടക്കണല്ലോ, ലൈവ് അല്ലേ, തുറന്നിട്ടേക്കാം. ഓ ഇത് ജീറ്റി, ഇനിയിപ്പോ നവകേരളത്തിൽ പോയി കൊല്ലിട്ട് വെക്കാം.